ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സക്കുലൻ്റ് പ്ലാന്റിൻ്റെ പോട്ടിംഗ്സിനെ കുറിച്ചും കെയറിങ്ങിനെ കുറിച്ചും വാട്ടറിങ്ങിനെ കുറിച്ചും ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി അമർത്തി ഓളെന്ന ഓപ്ഷൻ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കാണാൻ വളരെ ഭംഗിയുള്ളതും അതുപോലെ തന്നെ ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ വളർത്താൻ പറ്റിയതുമായിട്ടുള്ള ഒരു ഇനം ചെടിയാണ് സക്കുലൻ്റ്. കാണാൻ വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ചിലരൊക്കെ ഈ ഒരു പ്ലാന്റിനെ വളർത്താൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ചെടിയുടെ കൃത്യമായ പരിചരണം അറിയാത്തത് കൊണ്ടാണ് ചിലരൊക്കെ ഈ ഒരു പ്ലാന്റ് വളർത്താൻ ഇഷ്ടപ്പെടാത്തത്. വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടികൾ തന്നെയാണ് സക്കുലൻ്റ് ചെടികൾ. ഈ പ്ലാന്റുകളെ നമുക്ക് ഇൻഡോറിലെല്ലാം പിന്നെ ഔട്ട്ഡോറിലും വളർത്താൻ പറ്റുന്നതാണ്. സക്കുലൻ്റ് ചെടിയുടെ ഒരു പ്രത്യേകത, ആ ചെടികളിൽ അതിൻ്റെ ലീഫുകൾ അതിനാവശ്യമുള്ള വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുമെന്നുള്ളതാണ്. കാരണം വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലാണ് ഈ ചെടി വളർന്നു വരാറുള്ളത്. ഒരു അങ്ങനെയുള്ളൊരു ചെടിയാണിത്. വെള്ളം കിട്ടാതെ വരുമ്പോൾ ഈ സ്റ്റോർ ചെയ്യുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഈ ചെടികൾ. അതുകൊണ്ട് ഈ സക്കുലൻ്റ് പ്ലാന്റുകൾ നമ്മൾ വളർത്തുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടറിങ്ങിൻ്റെ കാര്യമാണ്. വെള്ളം കുറഞ്ഞു പോയാലും കൂടിയാലും ഈ പ്ലാന്റ് നശിച്ചു പോകുന്നതാണ്. അതുപോലെ തന്നെ ചെടികൾക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ അത് ഡ്രൈ ആയി പോവാറുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് പോട്ടിൽ വെള്ളമില്ല എന്ന് കരുതിയിട്ട് നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കും, അത് പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ആ വെള്ളം ഡ്രൈ ആകുന്നത് ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വെള്ളമില്ലെന്ന് കരുതി നമ്മൾ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ പ്ലാന്റിന് വെള്ളം കൂടുതലായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പ്ലാന്റുകളൊക്കെ നശിച്ചു പോകുന്നത്. പിന്നെ ഈ ചെടികൾക്ക് സൺലൈറ്റ് ആവശ്യമാണെങ്കിലും നട്ടിച്ച നേരത്ത് ഉള്ള വെയിൽ തട്ടാതെ നോക്കണം. 6 മണിക്കൂർ ചെറിയ രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കേണ്ടതാണ്. വീടിനുള്ളിലാണ് ഈ ചെടികൾ വെക്കുന്നതെങ്കിൽ നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് ആണ് വെക്കേണ്ടത്. പിന്നെ മഴ നനയണ സ്ഥലത്ത് ഈ ചെടികൾ വെക്കാതിരിക്കണം. ഈ സക്കുലൻ്റ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാം. ഇനി 3 രീതിയിൽ നമുക്ക് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. 1, കട്ടിങ്സുകൾ മാറ്റി നടാം. അതുപോലെ തന്നെ 2, ലീഫുകൾ നട്ട് വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിൻ്റെ വിത്തുകൾ വഴിയും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ചില സക്കുലൻസിൽ അതേപോലെ തന്നെ സീഡ് ഉണ്ടാവാറുണ്ട്, അത് വഴിയും നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഈ ചെടികൾക്ക് വെള്ളം കൂടുതലായാൽ ഇലകൾ പഴുത്ത് വീഴുന്നതായിട്ട് കാണാറുണ്ട്. ഇലകളെല്ലാം തന്നെ പഴുത്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഒഴിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. എല്ലാ എങ്കിൽ ചെടി മുഴുവനായും ചീഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പോട്ടി മിക്സൊക്കെ വെച്ച് പോട്ട് നിറച്ച വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ അതിൻ്റെ മുന്നേ എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു, അതും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെ പോട്ടി മിക്സ് വേണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇതേപോലുള്ള പ്ലാന്റ്സുകൾക്ക് പോട്ടി മിക്സ് കറക്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റാണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് എല്ലാ പ്ലാന്റുകൾക്കും കൊടുക്കുന്ന പോട്ടി മിക്സ് അല്ല ഇതിന് കൊടുക്കേണ്ടത്. ഇതിനായിട്ട് ഒരു പ്രത്യേക തരം പോട്ടി മിക്സ് തന്നെ ആവശ്യമാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ പ്ലാന്റുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കൊക്കോ ചിപ്സ് ആണ് കേട്ടോ. ഈ കൊക്കോ ചിപ്സ് അതേപോലെ തന്നെ നല്ല ഉണങ്ങിയ ചാണകപ്പൊടി, പർലേറ്റ് ഇതൊക്കെയാണ് കേട്ടോ. ഇതുപോലുള്ള ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അതിൽ നിന്ന് തൈകളൊക്കെ വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതേപോലെ ഓരോ ഫ്ലവർ പോലെയാണ് ഇതിൻ്റെ പ്ലാന്റുകൾ കാണുമ്പോൾ തന്നെ. പക്ഷേ ഇതിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ സക്കുലൻ്റ്. പിന്നെ മുള്ളുള്ള സൈസ് ഉണ്ട് കാക്ടസ്, അതേപോലെ ഇത് സക്കുലൻ്റ്, ഇങ്ങനെയുള്ള ഈ പ്ലാന്റുകൾ. അപ്പോൾ അതിന് വേണ്ടി എടുത്തിട്ടുള്ള പോട്ടി മിക്സുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഈ ഒരു പോട്ടി മിക്സ് കൊടുത്താൽ ഒരിക്കലും ഈ പ്ലാന്റ് നശിച്ചു പോകില്ല. അത് പർലേറ്റാണ് കേട്ടോ. അത് ചെറിയ ബോള് പോലെ വൈറ്റ് കളറിലുള്ള ഒരു സംഭവമാണ്. ഇത് നമുക്ക് വെള്ളം, പിന്നെ ഒരിക്കലും വെള്ളം കിട്ടിയെന്ന് ഈ പ്ലാന്റ് നശിച്ചു പോകില്ല കേട്ടോ ഈ പർലേറ്റ് ഇട്ടാൽ. പിന്നെ അതേപോലെ നല്ല മണലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി.
ഇത് നാലുമാണ് ഞാൻ ഈ ഒരു പോട്ടി മിക്സിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നുവെച്ചാൽ അകിരിച്ചോറ് കുറഞ്ഞ അളവിൽ എടുത്തിട്ടുണ്ട്. ഒരു മോയ്സ്ചർ ചെറിയ തോതിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഈ സക്കുലൻ്റ് പ്ലാന്റുകൾ. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഞാൻ കുറച്ച് കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയാണ് ഇതുപോലുള്ള പ്ലാന്റുകൾ. പക്ഷേ അങ്ങനെയുള്ള പോട്ടുകളിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ നനച്ച് കൊടുക്കാൻ പറ്റില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഈ ഒരു പ്ലാന്റിന് നനച്ച് കൊടുക്കാൻ പാടുള്ളൂ. എപ്പോഴും നനച്ച് കൊടുത്താലും പെട്ടെന്ന് നശിച്ച് പോകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പോട്ടി മിക്സൊക്കെ കൂടി ചേർത്ത് നമുക്ക് ഇത് നല്ലൊരു പോട്ടി മിക്സിൽ ഈ പ്ലാന്റുകളൊക്കെ നട്ടു കൊടുക്കാം. അപ്പോൾ അത് എങ്ങനെയൊക്കെ ഒന്ന് ചേർത്ത് നമുക്ക് പ്ലാന്റുകൾ പോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ അഞ്ച് സംഭവമാണ് ഞാൻ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് പിന്നെ ചകിരി ചോറ്, അതേപോലെ തന്നെ പിന്നെ കൊക്കോ ചിപ്സ്, പിന്നെ മണൽ, പർലേറ്റ്, പിന്നെ ചാണകപ്പൊടി. ഈ ഒരു അഞ്ച് സംഭവങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് ചേർക്കാൻ പോകുന്നത് കേട്ടോ. നന്നായി മിക്സ് ചെയ്യണം എല്ലാം കൂടെ. അപ്പോൾ നല്ല മണൽ, നല്ല നീർവാർച്ചയുള്ള ഒരു പിന്നെ പോട്ടി മിക്സ് ആവണം. അതാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. ഇത് മണലാണ് കേട്ടോ, മണ്ണ് എടുക്കേണ്ട, മണലാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള പോട്ടി മിക്സിൽ വെള്ളം കെട്ടി നിൽക്കില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന സ്ഥലത്തും വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ പ്ലാന്റുകൾ വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് മെച്ചറായ പ്ലാന്റുകൾ തന്നെ നോക്കി വാങ്ങിക്കേണ്ടതാണ് കേട്ടോ. ചെറിയ പ്ലാന്റുകളാവുമ്പോൾ കയറിങ് ശരിയാവില്ല, എങ്കിലത് പെട്ടെന്ന് നശിച്ചു പോകാനൊക്കെ ഇടയുണ്ട്. വെള്ളം ഒത്തിരി കൂടിപ്പോയാൽ തന്നെ ആ പ്ലാന്റ് നശിച്ചു പോകും. പിന്നെ ഈ ചെടിയുടെ ഒരു പ്രത്യേകത കൂടി പറയാം, ഏത് കാലാവസ്ഥയിലും നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ചെടിക്കുള്ള പോട്ടി മിക്സിൻ്റെ കാര്യം. പോട്ടി മിക്സ് കരട്ടില്ലെങ്കിൽ ഈ പ്ലാന്റുകൾ പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പോട്ടി മിക്സ് തന്നെയാണ് ഈ ഒരു സക്കുലൻ്റ് പ്ലാന്റുകൾക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇൻഡോർ പോട്ടി മിക്സൊക്കെ നമുക്ക് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഒന്നുകിൽ ആ ഒരു പോട്ടി മിക്സ് വെച്ച് വേണം ഈ പ്ലാന്റുകൾ നട്ടു കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ ഞാനിവിടെ പിന്നെ ഈ ചെടികൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ ചെയ്തിട്ടുള്ള പോട്ടി മിക്സ് കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ആ ഒരു പോട്ടി മിക്സിലാണ് ഞാൻ ഈ പ്ലാന്റുകളൊക്കെ വെക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സക്കുലൻ്റ് പ്ലാന്റുകളാണ്. അപ്പോൾ അത് പോട്ടി മിക്സൊക്കെ വെച്ച് എൻ്റെ പിന്നെ വീഡിയോ ആണ് ഞാൻ മുന്നേ കാണിച്ചത്. അപ്പോൾ അത് ചെയ്യണം കൂടി ഇനി നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഈ പ്ലാന്റ് വെക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, നല്ല എയർ ഹോളുള്ള ഒരു പിന്നെ പോട്ട് വേണം ഇതിനു വേണ്ടി സെലക്ട് ചെയ്യാൻ കേട്ടോ. അതാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 10 പോട്ടാണ് ഞാൻ ഇതിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനെല്ലാം നല്ല ഹോളുണ്ട്. അതേപോലെ തന്നെ ഇതുപോലുള്ള പോട്ടി മിക്സും കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഇതിൽ നിറച്ച് പോട്ട് ചെയ്യാം. അപ്പോൾ അതാ പോട്ടി മിക്സൊക്കെ എല്ലാ പോട്ടിലും നിറച്ച് വെച്ചിട്ടുണ്ട്. മുകൾ ഭാഗത്ത് കുറച്ച് ഉയർന്ന രീതിയിലായിരിക്കണം കേട്ടോ പോട്ടി മിക്സ് വെക്കേണ്ടത്. കാരണം ഈ പ്ലാന്റിൻ്റെ പിന്നെ അടിവശം മണ്ണിൽ തട്ടിയിട്ടിരിക്കരുത്. അതിനാവുമ്പോൾ വെള്ളം മണ്ണും കൂടെ നനഞ്ഞിരുന്നിട്ട് അതിന് ഫംഗസ് ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് പോട്ടിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ പ്ലാന്റുകളും ഞാൻ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ സക്കുലൻ്റ് പ്ലാന്റുകൾ പിന്നെ വെച്ച് കൊടുക്കേണ്ടത്. ഓരോ പ്ലാന്റുകളും ഇതേപോലെ കുറഞ്ഞ് കുഴി എടുത്തിട്ട് പിന്നെ വേര് മാത്രം താഴ്ത്തിയിട്ട് വേണം കേട്ടോ പ്ലാന്റുകൾ വെച്ച് കൊടുക്കാനായിട്ട്. ലീഫ് ഒരിക്കലും മണ്ണിൽ മുട്ടി നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതേപോലെ എല്ലാ പ്ലാന്റുകളും നമുക്ക് നട്ടു കൊടുക്കണം. അപ്പോൾ ഇതാ എല്ലാ പ്ലാന്റുകളും നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സക്കുലൻ്റ് പ്ലാന്റിനെ കുറിച്ച് അറിയാത്തവർക്ക് A to Z വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.